അവനോണത് അവിടെ കിടന്ന് തീയിൽ കിടന്ന് വന്നുകൊണ്ടിരിക്കണ. ഈശ്വര, ഇതെന്താ ഇവിടെ? ഇനി അജ്മീറിലേക്ക് പോവാണ്. അജ്മീറിലേക്ക് പോകാനായിട്ട് 204 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. അജ്മീർ ദർഗയാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് 67 കിലോമീറ്റർ ആണ് എൻ്റെ ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ ചേച്ചി കാണിക്കുന്നത്. അജ്മീറിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞത് ഇതാണ്. മച്ചാമര ഒരുപാട് മലകളൊക്കെ ഇങ്ങനെ തുരന്ന് പാറക്കെട്ടും മലകളുടെ ഇടയിൽ കൂടെയൊക്കെ ആയിരുന്നു ഇങ്ങോട്ടുള്ള വഴി. എന്തായാലും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിലൂടെയൊക്കെ വരാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ അജ്മീർ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അജ്മീർ ടൗണിലോട്ട്, ടൗൺ ആണോ സിറ്റി ആണോ എന്നറിയില്ല, അജ്മീർ സിറ്റി ആയിരിക്കും. സിറ്റിയിലേക്ക് നമ്മളിതാ പോവുകയാണ്. ഇനി ഏകദേശം 5.5 കിലോമീറ്റർ ആണ് അജ്മീർ ദർഗയിലേക്ക് പോകാനായിട്ട്. ഒരുപാട് വിശ്വാസികളുടെ ഒരു അഭയ കേന്ദ്രമാണ് അജ്മീർ ദർഗ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മാമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പണ്ട് 3-4 വട്ടം അവർ വന്നിട്ടുണ്ട് ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്തവണ ഇതാ ഞാൻ സ്വന്തം ബൈക്കോടിച്ച് ഇവിടെ അജ്മീറിൽ ദർഗയിൽ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. എത്ര മണിവരെ പാസ് ഉണ്ടാവും, അല്ല പാസ് ഉണ്ടോ ഉള്ളിൽ കയറ്റി വിടോ ഇല്ലേ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് നൈറ്റ് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ഒപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. സോ ലെറ്റ്സ് സീ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ റോഡിൻ്റെ പണി അടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്ന കുടിലുകളുണ്ടല്ലോ, അവർ അന്നന്ന് തൊഴിലെടുത്താണ് അവർ ജീവിക്കുന്നത്. അവർ തുറപ്പ ചൂല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് അവിടെ ഒരുപാട് പേരങ്ങനെ ജീവിക്കുന്നത് കേട്ടോ. വഴി നീളെ അവരെ നമുക്കങ്ങ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതാ അജ്മീർ ദർഗയിലേക്കുള്ള വഴിയിലാണ്. ഇനി 2 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. അങ്ങോട്ട് വഴി നിഷേധിച്ചിരിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. പോകാൻ പറ്റുമെന്നറിയില്ല. ഓക്കെ, പോലീസിൻ്റെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അജ്മീർ ജംഗ്ഷൻ എന്നാണ് ഇത് അവിടെ എഴുതിയിരിക്കുന്നത്. അജ്മീറിലെ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. നല്ല തിരക്ക് പിടിച്ചൊരു നഗരം. ഇപ്പോൾ ദർഗയിലേക്ക് പോകുന്ന വഴിയാണ് മാപ്പിൽ കാണിക്കുന്നത്. ഇതാ രണ്ട് സൈഡും കച്ചവടക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഉത്സവ സീസണിലുള്ള കച്ചവടക്കാരെ പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് എവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യും, എവിടെ നമ്മൾ സ്റ്റേ കണ്ടെത്തും, ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എന്ത് ചെയ്യും? അയ്യോ, ഇവിടെയൊക്കെ ബാംഗ്ലൂർ ഓർമ്മ വരുന്നു വീണ്ടും. പലരും ഡ്രൈവ് ചെയ്യുന്നത് കാണുമ്പോൾ ബാംഗ്ലൂർ ഓർമ്മ വരും, തിരക്ക് കാണുമ്പോൾ മുംബൈ ഓർമ്മ വരും. എന്ത് ചെയ്യും അല്ലേ? ദാ വണ്ടിയൊക്കെ സെൻട്രലിൽ പാർക്ക് ചെയ്തിട്ടൊക്കെ പോയിക്കാണ്. എനിക്കറിയാൻ പാടില്ല, വാട്ട് ഈസ് ദിസ്? വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾസ് ആർ ദിസ്? Let's go through this. Left side. ഇതിൻ്റെ അകത്ത് ഭയങ്കര തിരക്കാണ്. അയ്യോ, കഴിഞ്ഞവണ് നമ്മൾ ജോധ്പൂരിൽ സഹായിക്കാൻ ഒരു മച്ചാൻ വന്നതുപോലെ ഏതെങ്കിലും ഒരു ദൈവദൂതൻ വരട്ടെ പറച്ചോനെ. നടന്ന്
ഏറ്റവും വലിയ തിരക്കുള്ളൊരു സ്ഥലത്താണല്ലോ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. ഓഹോ, വണ്ടി എവിടെ വയ്ക്കും ഒരു ഐഡിയ ഇല്ല. ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കാണൂല കേട്ടോ. എന്തായാലും കൊള്ളാം, നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ അജ്മീർ ദർഗയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. വമ്പിച്ച ജനച്ചിറക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയും കൊണ്ട് വരുന്നത് വല്ലാത്തൊരു ടാസ്ക്കുള്ള പരിപാടിയാണ്. ഓ, ഇത്രയും തിരക്ക് ഇതിൻ്റെ അകത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെളിയിൽ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് ഇങ്ങോട്ട് നടന്ന് വന്നേനെ. അമ്പോ, കുറച്ചനെ നമുക്കൊരു വഴി കാണിച്ച് തരൂ വെളിയിലോട്ട് പോകാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ മെയിൻ സ്ട്രീറ്റ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ദർഗ വരുന്നത്. അപ്പോൾ ഒരുപാട് തിരക്കുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവോ? അത് ആൾക്കാർ തൂയിക്കൊണ്ട് പോകുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തോട്ട് കടക്കാം കേട്ടോ. ഇവിടെ വണ്ടി വയ്ക്കുന്നത് അത്ര സേഫ് അല്ല. ലെറ്റ്സ് സീ, ഇതുവഴി പുറത്ത് കടക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വരാൻ തന്നെ പാടാണ്. പിന്നെ എങ്ങനെ ഈ വണ്ടിയും കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വന്നതോ ആരോന്നോ. ടു മച്ച് ഓഫ് പ്രോബ്ലംസ്. ലെറ്റ്സ് സീ ഹൗ ക്യാൻ വി ഗോ. വി ഗോ. ഈശ്വരാ, ഇതെന്താ ഇവിടെ? ഈ റോഡിൻ്റെ നടുക്ക് എന്തൊക്കെയോ വെച്ചേക്കണല്ലോ. നോക്കിപ്പോയില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. ദേവിയെ അടച്ചോണി. എന്തായാലും ഞാൻ മൈക്കും ക്യാമറയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കൂടെ നടന്നു വരാം. ഓക്കെ, അയ്യോ മലയാളം, പാവങ്ങൾക്കുള്ള ഭക്ഷണ ടോക്കൺ പൊറോട്ട, ദോശ, ചപ്പാത്തി, ഊണ്, ഷവർമ. കേരളത്തിന് പുറത്തെത്തിയിട്ട് ആദ്യമായിട്ടാണ് എന്തെങ്കിലും മലയാളം കാണുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് ദർഗയ്ക്കുള്ളിലുള്ള എൻട്രൻസ്. ഇതുവഴിയാണ് ഉള്ളിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് വന്നാൽ ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. आधा घंटे से बोला भाई इसको, वो कह रहा है अभी मंगाना यार. कौन से सबकी जूती चप्पल? നല്ല തിരക്കാണ് കേട്ടോ ദർഗയ്ക്കുള്ളിൽ പോകാനായിട്ട്. ഇന്നലെ നിങ്ങൾ വൈകിട്ട് വന്ന കാഴ്ച ഉണ്ടല്ലേ, അതുപോലെ ഇപ്പോൾ നടന്നു പോകുന്ന വഴിയിൽ നല്ല തിരക്കാണ്. ദർഗയ്ക്കുള്ളിൽ കയറാനായിട്ട് ഏകദേശം ഒരു 10 എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ടും നല്ല തിരക്കാണ്. ഒരുപാട് കാഴ്ചകളിലൂടെ കാണാനുണ്ട് കേട്ടോ. ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയാണ് കൂടുതലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ ദർഗയ്ക്കകത്ത് നല്ല തിരക്കാണ്. അതിൻ്റെ അകത്ത് ഈ ക്യാമറയെ കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിരുന്നു. പക്ഷേ പലരും
പല രീതിയിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ മാക്സിമം ഒഴിവാക്കി ജസ്റ്റ് രണ്ട് മൂന്ന് ഷോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഇപ്പോൾ സമയം എത്ര മണിയായി? ഇപ്പോൾ 10:30 വയറിന് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ബ്രഞ്ചായിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തിരക്ക് തന്നെയാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ എല്ലായിടത്തും നല്ല റഷാണ്. ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാർ ഈ ഒരു ദർഗയിലൊക്കെ വന്നിട്ടുണ്ട്, വിസിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള വണ്ടികൾ ഒരുപാട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. ആൾക്കാർ നടന്നു പോകാൻ പോലും സ്ഥലമില്ലാത്തടത്ത് ഇതുപോലുള്ള ഓട്ടോയൊക്കെ കൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വന്ന വഴി ഏതാണെന്ന് മറന്നു, അത് സത്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ഇതുപോലുള്ള ഓട്ടോറിക്ഷയൊക്കെ നമുക്ക് വിളിക്കേണ്ടി വരും. ഞാനെന്തായാലും നിന്ന് ഹോട്ടലിൻ്റെ റൂം ലൊക്കേഷൻ അയച്ചിട്ടാണ് അത് നോക്കിയാണ് നടന്ന് നടന്ന് പോകുന്നത് കേട്ടോ. എന്തായാലും നോക്കാം. അയ്യോ, ഇതുപോലെ ഇഷ്ടം പോലെ വണ്ടികൾ ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ട്രീറ്റിൽ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ റിസ്ക്കാണ്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം, എങ്ങനെയുള്ള ഇതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഒരു റൂം സെറ്റ് ചെയ്തപ്പോൾ ആദ്യം നോക്കിയത് വണ്ടി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാകുന്നു നോക്കിയിട്ടാണ് റൂം എടുത്തത്. ആ റൂം ഞാൻ കാണിച്ചുതരാം. നേരെ ഇനിയിപ്പോൾ റൂമിലോട്ടാണ് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകാം. അപ്പോൾ ഇതുപോലുള്ള ഇഷ്ടംപോലെ സ്റ്റോപ്പുകൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഡ്രസ്സ്, വള, മാല, പെർഫ്യൂംസ്, തൊപ്പി, മെഡിക്കൽ സ്റ്റോർ, എല്ലാ കാര്യങ്ങളോടും ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ കാണുന്നുണ്ട്. ഞാൻ വന്നതൊരു വഴി, തിരിച്ചു പോകുന്നത് വേറൊരു വഴിയാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റ് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തെങ്കിലും വാങ്ങി കഴിക്കേണ്ടി വരും. വിശക്കുന്ന നോക്കാം. ഇവിടെ തന്നെ കയറിയാലോ. ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി ഫുഡ് കഴിക്കാം. എന്തായാലും വയറിളവി പണ്ടാരടങ്ങിയിരിക്കുകയാണ്. ഇതും കൂടെ ആവട്ടെ, നോക്കട്ടെ. അപ്പോൾ ഞാൻ ബാംഗ്ലൂരുള്ള നമ്മുടെ ആദിത്യനെ വിളിച്ചിട്ട് അവൻ്റെ നിന്ന് മെഡിസിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും വയറിളവെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ വാങ്ങി കഴിക്കണം. ആഹാ, നോക്ക് ഗൈസ്, ഷോപ്പുകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. അവിടെ ഒരു ഷോപ്പിൽ, അയ്യോ, അവിടെ ഒരു ഷോപ്പിൽ നിറച്ചും ആട്ടുംകുട്ടിയെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. മട്ടൺ സ്റ്റാളായിരുന്നു അത്. ഇനി നേരത്തെ കണ്ട ആ റെസ്റ്റോറൻറ്റ് തന്നെ പോയി ഫുഡ് കഴിക്കാം. ഇവിടെ ഒരുപാട് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളും പിന്നെ മധുരത്തിൻ്റെ ഐറ്റംസൊക്കെ അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ റേറ്റാണ്. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാം. കേക്കേ കനകിലേക്ക് മട്ടൻ बढ़ेगा मतलब भैंस का होती है दिखाओ गाय का बनाते ना गाय वो भैंस के यहां होती गाय दिखाओ ना ये तो ഇവിടെ റെസ്റ്റോറൻറ്റ് അകത്ത് കയറിയിട്ട് എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. അവരിതു സാധനം എന്തോ കാണിച്ചതാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ഓ, മട്ടനേ ഈ ബഡേക്കാ കോസ് मतलब ബീഫ് ഏ ആ ബീഫ് 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 ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓക്കെ, മട്ടൻ കഥേതോ മട്ടൻ കൊച്ചേതേ മട്ടൻ മട്ടൻ നമ്മൾ പറഞ്ഞ ഐറ്റം ഇതോ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. മട്ടൻ ഇതോ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇതോ അതിൻ്റെ ആ ചട്ടിയിലിട്ട് ചൂടാക്കാൻ പോവുകയാണ്. എന്താവുമെന്ന് അറിയൂടെ. എന്തായാലും ഓൾറെഡി വയറിളവി ഇരിക്കുകയാണ്. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതാ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ആൾക്കാരായിരിക്കും ഉത്തരവാദി. അല്ലി റെസ്റ്റോറൻറ്റ് വെജ് ആൻഡ് നോൺ വെജ് ഇതാണ് കേട്ടോ ഇവിടെ അഡ്രസ്. പന്നിഗ്രാൻഡ് ചൗക്ക് നിയർ ദർഹാ ഷരീഫ് അജ്മീർ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെയുള്ള ഐറ്റമാണ് ഇതോടെ ഉണ്ടാക്കണത്. 4 പീസ് ഇടാൻ ഇതിൻ്റെ മുതലാളി വന്ന് പറഞ്ഞു മട്ടൻ്റെ കാര്യം ചോദിച്ചപ്പോൾ. ഇത് തീയും പുകയൊക്കെ ആയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. എന്താവും എന്നറിഞ്ഞൂടെ തമിഴ്ച്ചാൻ വരെ. ഞാൻ പറഞ്ഞതൊന്ന്, ഉണ്ടാക്കണതൊന്ന്, എന്ത് പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും അവരുണ്ടാക്കുന്നത് കേട്ടോ. അറിയാൻ വയ്യ.
അവിടെ ഇവിടെ ബീഫും മട്ടനും എല്ലാം കിട്ടും. ഇപ്പോൾ ഗുജറാത്ത് കഴിഞ്ഞ് ഇപ്പോൾ രാജസ്ഥാനിലെത്തിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നോൺ വെജ് ഉള്ളൊരു ഷോപ്പ് കാണുന്നത് കേട്ടോ. നോൺ വെജ് വേറെ എന്തോ കലക്കി വെച്ചിരുന്ന ഗ്രേവിയൊക്കെ അതിൻ്റെ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. നോക്കാം എന്താവുന്നു. നമ്മൾ പറഞ്ഞ സാധനമാണ് ഇത്, അവിടെ കിടന്ന് തീയിൽ കിടന്ന് വന്നുകൊണ്ടിരിക്കണ. അപ്പം എനിക്ക് വേണ്ടി തട്ടിക്കൂട്ടിയ ഫുഡ് ഇതവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ മിനിങ്ങാന്നൊക്കെ മസാല ഇട്ട് വെച്ചിരുന്ന മട്ടനും ലൈഫും പറഞ്ഞപ്പം രണ്ടാമത് ചുട്ട് തന്ന റൊട്ടിയാണ്. എന്താവുമെന്ന് അറിഞ്ഞു വേണം, തിന്നിട്ട് വരാം. അങ്ങനെ ദർഗയുടെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് വരികയാണ്. ഇതാണ് ഞാൻ താമസിച്ച റൂം, ഹോട്ടൽ സിറ്റി പ്രൈഡ് എന്നാണ് റൂമിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്ക് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉള്ളിലോട്ട് പോയി റൂമൊന്ന് കാണിച്ചുതരാം. ഒരു ദിവസത്തേക്ക് 600 രൂപയാണ് ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്, ഒരാളായ എൻ്റെ നിന്ന് വാങ്ങിയത് കേട്ടോ. ഇതാണ് ഹോട്ടൽ, ബൈക്ക് വെളിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. തേർഡ് ഫ്ലോറിലാണ് റൂം. ഓക്കെ, ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി അങ്ങ് റൂമിൽ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ റൂം. 600 രൂപയുടെ റൂമാണ്. ഇതാ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടൊക്കെയാണ്. ബാത്റൂമുണ്ട്, ടി വി ഉണ്ട്, ഫാനുണ്ട്. പക്ഷേ ഇതിനൊന്നും ആവശ്യമൊന്നുമില്ല, ബാത്റൂമിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, എന്താവുമെന്ന് അറിയില്ല കേട്ടോ. ഇനി ഇവിടെ കിടന്ന് കറങ്ങുന്നില്ല, ജസ്റ്റ് നേരെ ആഗ്രഹിക്കുള്ള വഴിയിലാണ് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അജ്മീർ ദർഗയ്ക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലരും പല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടി വരും, അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. പിന്നെ ക്യാമറ ഇങ്ങനെ ഈ ഒരു ഗോപ്രോയ്ക്ക് പിടിച്ച് വീഡിയോ എടുക്കുന്നതും ശരിയല്ല. ഒരുപാട് പേര് എന്നെ തന്നെ ഇങ്ങനെ തുറച്ച് സൂക്ഷിച്ച് നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് അവിടുത്തെ വിഷ്വൽസൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ തിരക്കുള്ളൊരു ഒരു ഗ്രാമം, തിരക്കുള്ളൊരു സ്ഥലം, ഫുള്ള് ആൾക്കാരും വണ്ടിയും ബഹളമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നവർ പോകുന്ന സ്ഥലമാണ് അജ്മീർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നേരെ ജയ്പൂർ, ജയ്പൂരും കൂടെ സ്റ്റേ അടിച്ചിട്ട് മാത്രമായിരിക്കും നേരെ ആഗ്രയിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഹോട്ടലിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങാം. അങ്ങനെ ഗൈസ്, ഞാനിതാ ഇവിടുന്ന് അജ്മീറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ആരും മറന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ജയ്പൂർ, ജയ്പൂരിൽ നിന്ന് ആഗ്ര. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആഗ്രയിലുള്ള കാഴ്ചകളായിരിക്കും. ജയ്പൂർ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി റൈറ്റ് ടു ഡ്രീം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ മച്ചന്മാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ, ഇറ്റ്സ് മീ യുവർ ഹിമാലയൻ മൂസ സൈനിങ് ഓഫ്. ബൈ. നമ്മളങ്ങനെ ആഗ്രയിലെത്തിയപ്പോൾ കുറച്ച് മലയാളികളെ കണ്ടിട്ടുണ്ട്, കോഴിക്കോടുള്ള കുറച്ച് പിള്ളേരാണ്. പിള്ളേര് കോഴിക്കോടുള്ള മച്ചാന്മാരാണ്. മച്ചാ, പേര് പേര് പറ, പേര് പറ. ആ, അഖില്. ഓക്കെ, കുറച്ച് പിള്ളേരെ കണ്ടിരിക്കും, അടിപൊളി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് മലയാളികളെ കാണുന്നത്. മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. എന്തായാലും അടിപൊളി.